മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെ വിമർശനം. മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പോലീസ് ഇനിയും ക്രിയാത്മകമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. മൂന്നാറിന്റെ വിവിധയിടങ്ങളിൽ വഴിയോര വിൽപ്പനശാലകൾ നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഈ വിൽപ്പനശാലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് ഇവരുടെ അടുപ്പ് പുകയ്ക്കുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന മോഷണം ഇവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസിനെതിരെ വിമർശനം ഉയർന്നിട്ടുള്ളത്. മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. റോസ് ഗാർഡൻ്റെ കഴിഞ്ഞ 26-ാം തീയതി രാത്രി 3:30 ഇതേ കടയെ പൊട്ടിച്ച് ഇതിരുന്ന് സാധനങ്ങളൊക്കെ കള്ളം മോട്ടിച്ചുകൊണ്ട് പോയിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പോലീസിന് പരാതി കൊടുത്തു. അന്ന് തന്നെ DYSP-ക്കും നമ്മൾ പരാതി കൊടുത്തിരുന്നതാണ്. ആ പരാതിയുടെ മേത്ത് പോലീസിൻ്റെ ഭാഗത്തിരുന്ന് ഒരു അന്വേഷണമോ ഒന്നും നടന്നില്ല. 2 ദിവസമായില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ കട പൊട്ടിച്ച് കിടക്കുന്നത് കണ്ടായിരുന്നു. രാത്രി 2:30 വരെ ഒരു സംഭവമില്ലായിരുന്നു. 2:30 കഴിഞ്ഞിട്ടാണ് ഈ ക്യാമറ വന്ന് കള്ളൻ തള്ളി പൊട്ടിച്ച്. പോലീസ് ഇനിയും ക്രിയാത്മകമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ മൂന്നാർ.